കലിയുഗ ജ്യോതിഷന്റെ പ്രണാമം. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ലോകത്ത് എമ്പാടുമുള്ള കുറെ മലയാളികൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ പ്രവചനങ്ങൾ പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാറ് എൻ്റെ അഞ്ചാമത്തെ പ്രവചനമായിട്ട് പറഞ്ഞ തീവ്രവാദി ആക്രമണം ഇന്ന് നമ്മളെല്ലാം അനുഭവിച്ച ഒരു സംഭവമാണ്. അത് കാരണം ഒരു യുദ്ധസാധ്യത പോലും നടക്കാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ഞങ്ങൾ ഭയക്കുകയാണ്. അത് സാറ് ദയവ് ചെയ്ത് അതിനൊരു ആൻസർ തരണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന് ഒരു വ്യക്തി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലെ തീവ്രവാദി ആക്രമണങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ എവിടെയൊക്കെയാണ് സാർ നടക്കാൻ സാധ്യതയുള്ളത് എന്നുകൂടി ഒന്ന് അറിയിക്കണം എന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് ഒരു നിരവധി പേരെന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ ഒരു പ്രവചനമായിരുന്നു 2019 തീവ്രവാദികൾ ശക്തി പ്രാപിക്കും, തീവ്രവാദി ആക്രമണങ്ങൾ, നിരവധി തീവ്രവാദി ആക്രമണങ്ങൾ ലോകത്ത് നടക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. രണ്ടായിരത്തി ആക്രമണങ്ങളൊക്കെ നടക്കാറുണ്ട്, തീവ്രവാദികളുള്ള കാലം മുതലേ ആക്രമണങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 2018നേക്കാളും കൂടുതൽ ശക്തമായിട്ട് തീവ്രവാദി ആക്രമണങ്ങൾ 2019 സംഭവിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. പകുതി കേട്ടിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഒന്നും കൂടെ ഞാൻ പറയുന്നത്. തീവ്രവാദി ആക്രമണങ്ങൾ 2019 നടക്കും, കൂടുതലായിട്ട് നടക്കും. അതിൻ്റെ പേരിൽ ലോകത്ത് പല പ്രശ്നങ്ങളും സംഭവിക്കാം. ഇപ്പൊ നോക്കൂ, അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ തീവ്രവാദി ആക്രമണം നടന്നിട്ട് നമ്മൾ പാകിസ്ഥാനെ തിരിച്ചടിയൊക്കെ നൽകിയത്. അപ്പൊ അത് നിങ്ങൾ ഞാൻ മനസ്സിലാക്കണം. ഇനി തീവ്രവാദി ആക്രമണങ്ങൾ ഇന്ത്യൻ മഹാരാജ്യത്ത് ബോംബെയിലോ ഗോവയിലോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഡൽഹി ബേസ് ചെയ്ത് തീവ്രവാദി ആക്രമണത്തിന് ചാൻസ് ഉള്ളതായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും തീവ്രവാദി ആക്രമണങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇപ്പൊ നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുപോലെ തീവ്രവാദി ആക്രമണങ്ങൾ 19 കൂടും എന്ന് പറയുന്ന സമയത്ത് അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്ത് അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് ആവശ്യമായിട്ടാണ് ഉള്ളത്. ഇപ്പൊ അതുപോലെ തന്നെ ഞാൻ ഇന്നാളൊരു പ്രവചനത്തിൽ പറഞ്ഞു, അയ്യപ്പ സ്വാമിയെ തൊട്ട് കഴിഞ്ഞാൽ കൊള്ളുവന്നു, നാട്ടിൽ മൊത്തം തീപിടുത്തമാണ്. അപ്പൊ ഈ ഉത്തരം മുട്ടുമ്പോൾ കുഞ്ഞനം കുത്തി കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ കമന്റ്സുകളാണ് ചൂട് സമയത്ത് തീപിടിക്കുമെന്ന്. ഇങ്ങനെ പല വേനൽക്കാലങ്ങളും വന്നിട്ടുണ്ട്, ഇത്രയും വലിയ തീപിടുത്തമൊന്നും വന്നിട്ടില്ല. അതായത് 55 ദിവസങ്ങളുണ്ട്, 500 സംതിങ് തീപിടുത്തങ്ങളാണ് ലോക രാജ്യത്ത് മൊത്തം നടന്നത്. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞു, അയ്യപ്പന്റെ അഴിയിൽ നിന്നുമാണ് അതിന്റെ തീ പടർന്നു പിടിച്ചത്, അത് പല തീപിടുത്തങ്ങൾക്കും കാരണമായിട്ട് വരുന്നു. ഇതൊക്കെ ഒരു തത്വശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഇതൊന്നും മനസ്സിലാക്കാത്തവന്റെ പൊട്ടന്റെ തുമ്പ ചങ്ക് വിളിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും പോലെയാണ്. അറിഞ്ഞുകൂടാത്തവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അവരെന്തെങ്കിലും ഹാസ്യം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളായിട്ടാണ് വരുന്നത്. അത് അമ്മയെ തല്ലിയാലും നാലഭിപ്രായം രാജ്യത്ത് നടക്കും. അതൊന്നും ഞാൻ നോക്കാറില്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എൻ്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ ലോകത്തിന്റെ മുമ്പ് അറിയിച്ചു കൊണ്ടേയിരിക്കും. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് വിശ്വസിക്കാം. തീവ്രവാദി ആക്രമണങ്ങൾ 19 വളരെ കൂടുതൽ സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതായിട്ട് ഞാൻ നിങ്ങൾക്ക് മുൻകൂട്ടി ഞാൻ എൻ്റെ 41 പ്രവചനങ്ങളിൽ ഉൾപ്പെടുത്തി പറഞ്ഞതാണ്. ഇന്ന് അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യ പാകിസ്ഥാൻ ഒരു തിരിച്ചടി നൽകുമെന്നല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം വരാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പം ഇത് നിങ്ങൾ വേറെ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീർച്ചയായും അതൊരു സമാധാനത്തിലേക്ക് മാറട്ടെ. ഇന്ത്യ സമാധാനത്തിലേക്ക്, യുദ്ധത്തിൽ നിന്ന് ഒഴിവായി സമാധാനത്തിലേക്ക് പോകട്ടെ. രാജ്യത്തുള്ള എല്ലാ രക്ഷാഭടന്മാർക്കും, നമ്മളെ കാക്കുന്ന ഓരോ ഇന്ത്യൻ ഭടന്മാർക്കും ഞാൻ ഐ ഹാറ്റ്സ് ഓഫ് യു അത് കൊടുക്കുകയാണ്. അതായത് അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങളാണ്. അവരാണ് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്ന ഒരു പൗരനും അല്ലെങ്കിൽ ഒരു ഭടനും ഒരു പോറല് പോലും ഏക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. കലിയുഗ ജ്യോതിഷന്റെ നന്ദി, നമസ്കാരം, പ്രണാമം.